ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രമാണ് കോൺഗ്രസിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞത്. കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി അധ്യക്ഷനായതിനു ശേഷം വന്ന ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പരാജയം കോൺഗ്രസിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവയ്ക്കുന്നു രാഹുൽ ഗാന്ധി എന്ന തരത്തിലും വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഒരു പകരക്കാരനോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ തകർച്ചയിൽ നിന്ന് കോൺഗ്രസിന് കരകയറേണ്ടതുണ്ട്. എന്നാൽ ആ തിരിച്ചുവരവിന് നേതൃസ്ഥാനത്ത് നായകനായ രാഹുൽ ഗാന്ധി ഉണ്ടാവില്ല എന്നതാണ് കോൺഗ്രസിന്റെ മുന്നിലുള്ള കയ്ക്കുന്ന യാഥാർത്ഥ്യവും. ഗാന്ധി കുടുംബത്തിന് പുറമെ നിന്നൊരാൾ കോൺഗ്രസിനെ നയിച്ച ചരിത്രം വളരെ വിരളമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ആ ചരിത്രം വീണ്ടും കോൺഗ്രസിൽ ആവർത്തിക്കപ്പെടാൻ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. പാർട്ടി നേതാക്കളും സഖ്യ കക്ഷി നേതാക്കളും അടക്കമുള്ളവരുടെ അഭ്യർത്ഥനകൾക്ക് വഴങ്ങാതെ രാജി തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിലാണ് രാഹുൽ ഗാന്ധി രാജി പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രവർത്തന സമിതി ഏകകണ്ഠമായി രാജി ആവശ്യം തള്ളിക്കളഞ്ഞു. എന്നാൽ രാഹുൽ രാജിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. രാഹുൽ ഗാന്ധി തന്നെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ എന്നാണ് രൺദീപ് സുർജ്ജ്വാലെ അടക്കമുള്ള നേതാക്കൾ പറയുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി ഇതുവരെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു മാസത്തെ സമയം പുതിയ അധ്യക്ഷനെ കണ്ടെത്താൻ രാഹുൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. രാഹുലിന് പകരമായി പല പേരുകളും ഉയർന്നു വരുന്നുമുണ്ട്. ഏറ്റവും ഒടുവിലായി പറഞ്ഞു കേൾക്കുന്നത് മുഗൾ വാസ്നിക്കിന്റേതാണ്. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ് മുഗൾ വാസ്നിക്. അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിനോടാണ് രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ താല്പര്യമെന്നാണ് റിപ്പോർട്ടുകൾ. SC ST OBC വിഭാഗം നിന്നുള്ള നേതാവായിരിക്കണം പുതിയ അധ്യക്ഷനെന്ന് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകിയതായി നേരത്തെ വാർത്തകൾ വന്നിരുന്നു. മുഗൾ വാസ്നിക് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നേതാവാണ്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവായ മുഗൾ വാസ്നിക് 35 വർഷമായി രാഷ്ട്രീയ രംഗത്തുണ്ട്. അഹമ്മദ് പട്ടേലും ഗുലാം നബി ആസാദും അടക്കമുള്ള തലമുതിർന്ന നേതാക്കളെ മറികടന്നാണ് മുഗൾ വാസ്നിക്കിനെ രാഹുൽ ഗാന്ധി അടുത്ത അധ്യക്ഷനായി പരിഗണിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ സംഭവിച്ചാൽ സോണിയാഗാന്ധിക്ക് മുൻപുള്ള സീതാറാം കേസരിക്ക് ശേഷം ആദ്യമായിട്ടാവും ഗാന്ധി കുടുംബത്തിന് പുറത്തുള്ള ഒരാൾ അധ്യക്ഷ പദവിയിലെത്തുന്നത്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ UPA സർക്കാരിൽ സാമൂഹ്യനീതി മന്ത്രിയായിരുന്നു മുഗൾ വാസ്നിക്. അടുത്ത മാസം ആദ്യ ആഴ്ചയോടെ പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ ശേഷം രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുത്തേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.